വെള്ളുകുമ്പം കുളിക്കുവൻ പോകുന്ന വൈവക്കിൽ വെലിക്കൽ നിന്നവളെ അല്ലോ ഓ നല്ല കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടൻ കിന്നാരൻ പറഞ്ഞവളെ എന്നോട് കിന്നാർ റസിയ എന്റെ പുരക്ക് പോന്ന് സ്കൂളിൽ പോയില്ലെന്ന് ഉണ്ട് എന്നിട്ട് പെരയിലാണ്ട സ്കൂള് അല്ല പിന്നെന്താ ഈ തിരിച്ചു പോന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്റെ വെള്ളപ്പൊക്കെ ഉണ്ട് വൈയില് ബസ്സില്ല ബസ്സില്ലെന്നോ ഈ സ്ഥിരം പോണ ബസ് നമ്മളൊന്നും കണ്ടാണല്ലോ അതിൽ ഞാൻ കയറൂല അതിലല്ലേ നാട്ടിലുള്ള സകല കുട്ടികൾ സ്കൂളിൽ പോണേ അനക്ക് മാത്രം എന്താ പ്രത്യേകത അതിൽ കയറി നിൽക്കാൻ പറ്റൂല ഒരു പത്ത് മിനിറ്റ് വരെ നിന്നാ പോരെ മോളെ അപ്പളേക്ക് സ്കൂളിൽ എത്തൂലേ എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടുവോ സീറ്റ് കിട്ടായിട്ടല്ല പച്ചിയെ പിന്നെന്താണ് ആ ബസ് ശരിയാവൂല പാത്തുവോ നാളെ നമ്മളൊരു ബെൻസ് കാർ വാങ്ങാൻ നമ്മളെ മോൾക്ക് സ്കൂളിലേക്ക് പോവാൻ ബസ് ശരിയാവുന്നില്ല ഓളെ സ്കൂളിൽ ഇറക്കി കൊടുക്കാലോ ബാക്കി സമയം നമുക്ക് മീ വെക്കാനും പോവാലോ അതല്ലേ ഞമ്മള് കാറ് വാങ്ങാന്ന് പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നോ തോണ്ടല് തോണ്ടലോ ഇത് ബസ്സിൽ സ്ഥിരായിട്ടുള്ളതാ ബേക്കിൽ കൊറേ സ്ഥലം ഉണ്ടാവും എന്നാലും ഞർമ്മ രോഗികളെ മുന്നോട്ട് ഇങ്ങനെ തള്ളി തള്ളി വരൂ യാത്രക്കാരനല്ല കണ്ടക്ടർ സുശീലൻ സുശീലനോ ആ പൈസ ചോദിച്ചു തോണ്ടും അനക്ക് ചോദിക്കണേ മുന്നേ കൊടുത്താ പോരെ അങ്ങനെ കൊടുത്താ ബാക്കി തരാൻ വേണ്ടി തോണ്ടും അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കൊടുക്കണം ചില്ലറ അപ്പൊ ടിക്കറ്റ് തരാൻ വേണ്ടി തോണ്ടും പിന്നെ മുന്നോട്ടും പിന്നോട്ടൊക്കെ വരുമ്പോ തോണ്ടും ഇതൊരു വല്ലാത്ത തേങ്ങാപ്പിണ്ണാക്കല തോണ്ടിലായി പോയില്ലയോ സുശീലിനെ തോണ്ടിൽ നമ്മൾ അവസാനിപ്പിച്ചേരാം മോളെ നമ്മളെ ചെറുപ്പത്തിൽ ഉണ്ടല്ലോ നമ്മളെ കൊറേ നരമ്പ് രോഗികൾ ഇങ്ങനെ തോണ്ടാൻ വന്നിനു ഓല മയ്യത്തൊക്കെ പെച്ചെടുത്തി മയ്യത്തെടുത്തില്ല നല്ലോണം കൊടുത്തിട്ടില്ല ഓല ഇങ്ങനെ എന്തായാലും അത് നമ്മൾ ഏറ്റു പത്തു റസിയ ഈ നാളെ മുതൽ സ്വൈര്യമായിട്ട് സ്കൂളിൽ പോയിക്കോ ഇന്ന് റെസ്റ്റ് എടുത്തോ നിങ്ങളും കൂടി തോണ്ടല്ലേ സാരില്ല സുശീല അനക്ക് നമ്മൾ വെച്ചിക്കണം കേട്ടോ രാവിലെ അങ്ങാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ എൻ്റെ ഒരു ബസ്സേ ഉള്ളൂ അപ്പൊ കുട്ടിക്കാ സമയത്ത് പോവാൻ വേറെ ബസ് ഇല്ലാത്തോണ്ടാണ് എന്റെ ബസ് കയറുന്നത് കേറിക്കോട്ടെ ആരാ കേറണ്ടെന്ന് പറഞ്ഞു എന്തിനാടാ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ തോണ്ടുന്നത് എന്റെ മോക്ക് ചെവി നന്നായിട്ട് കേക്കാ എന്തെങ്കിലും പറയേണ്ടവരോട് പറഞ്ഞാ മതി കേട്ടോ ബസ്സിലാകുമ്പോ തട്ടി മുട്ടിന്നിരിക്കൂ അതൊന്നും പറ്റില്ലെങ്കിൽ സ്വന്തം വണ്ടി പോണ്ടി വരൂ കുട്ടികളോട് മോശമായിട്ട് പെരുമാറിയുണ്ടല്ലോ അന്റെ പേരിൽ നമ്മൾ കേസ് കൊടുക്കും കൊടുത്തോ ഒന്ന് തോണ്ടിയോണ്ട് തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ മൂസക്ക ഞാൻ കണ്ടക്ടർ ആകുന്നതിന്റെ മുമ്പേ കൂലിത്തല്ലേ അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട് പാടാ നമുക്കൊരു കൈ നോക്കാം ഒരു കൈ നോക്കാനില്ല എനിക്ക് കൈയുള്ള കാലത്തോളം ഞാൻ തോണ്ടു ആ കൈ നമ്മൾ വെട്ടിക്കാളും മറ്റേ കൈയോണ്ട് തോണ്ടും ഞാൻ അതും വെട്ടിയാലേ ഞാൻ കാലോണ്ട് തോണ്ടു അക്കാല് വെട്ടിയ മറ്റേ കാലുണ്ട് തോണ്ടു ആഹാ സുശീലിനോടാ കളിയില്ലേ തനി ബിലീസാണല്ലോ ഇങ്ങനെ മനുഷ്യമാര് എന്താ മൂസക്ക പ്രശ്നം എന്താ പ്രശ്നം എന്ത് എന്താ 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 പ്രശ്നം ഇതാണ് പ്രശ്നം എന്ത് ഈ തോണ്ടലാണ് പ്രശ്നം തോണ്ടലോ അല്ല മൂസക്ക എന്തായി റസിയാനെ നാളെ മുതൽ നമ്മൾ സ്കൂളിൽ കൊണ്ട് വിട്ടോളാം ഈ നായിന്റെ വായിൽ ഓടക്കോയിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല പത്തുവോ സുശീല നന്നാവൂല ഓ നമ്മളെ മോള് വലുതായില്ലേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആർക്കാ ചീത്ത പേര് ഓ തോന്നിയാസം കാണിച്ചോൾക്ക് ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം റസിയക്കാല്ലേ സുശീല നാറിയാണ് പത്തുവോ
അതുകൊണ്ട് ഓനൊന്നും മാറി നടക്കണല്ലോ നല്ലത്. ഒളിച്ചോടാനോ അതിനെ നമ്മൾ സമ്മതിക്കൂല. റിസിയനെ നമ്മൾ എന്നും സ്കൂളിൽ കൊണ്ടായിക്കോളാം. എപ്പോഴും ഉങ്ങ കോള പുറകെ നടക്കാൻ പറ്റുമോ? പെൺകുട്ടിയൊക്കെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ഉപ്പച്ചിക്കേ ധൈര്യമില്ല ഉമ്മച്ചിയെ. റിസിയ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പ, ഞമ്മളത് ഇല്ലാണ്ടാക്കാൻ നോക്കിയാ മാണ്ടിയെ. അതാണ് നമ്മൾ പറയണേ, പ്രശ്നം ഇല്ലാണ്ടാക്കണം. സുസീലിനെ പേടിച്ചിട്ട് പെൺകുട്ടിയൊക്കെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ഇല്ലാണ്ടാണോ? ഓ മനോരോഗിയാണ് പത്തു. നേരാവണ്ണം മോന്ത കിട്ടൊന്ന് കിട്ടിയാണല്ലോ എന്റെ മനോരോഗം ഒക്കെ മാറ്റിയോളൂ. ഓം കൊട്ടേഷൻ ഗുണ്ടിയണി പത്തു. അതാണ് എല്ലാവർക്കും അവനോട് കളിക്കാൻ ഒരു പേടി. എല്ലാവർക്കും അല്ല, പേടിത്തൂറിയായ മൂസക്കായ്ക്ക് നമുക്ക് ഒരു പേടിയുമില്ല. ഒന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്യുന്നില്ല, റസിയ തന്നെ ചെയ്യൂ. റസിയ വെക്ക് ഈ ഭൂമിയിൽ സ്വരിയായിട്ട് ജീവിക്കണമെങ്കിൽ ചില അടുവുകളൊക്കെ പഠിക്കണോ? എന്തടവ്? നമ്മളോളെ പ്രായത്തിലായപ്പോളെ കൊറേ ബിലീസുകൾ നമ്മളെ ശല്യം ചെയ്യാൻ വന്നിരുന്നു. അതപ്പോ നമ്മള് പറ്റിയ അടവി. അതെന്തടവാ? അതൊക്കെ നമ്മൾ ഇനി റസിയനെ പഠിപ്പിക്കാൻ പോവാ. ഓളെ രക്ഷയ്ക്ക് നിങ്ങൾ പോണ്ട, അത് ഓളെന്നെ ചെയ്തോളൂ. വട്ടായോ? വട്ടിക്കില്ല സുസീലിന്, അത് മാറ്റാനുള്ള മരുന്നാണ് നമ്മൾ റസിയനെ പഠിപ്പിക്കാൻ പോണേ. എന്ത് മരുന്ന്? നിങ്ങൾ നോക്കിക്കോളി. റസിയ നീ റെഡി ആയിട്ട് വന്നോ, അരി വാർത്തിട്ട് നമ്മൾ ഇപ്പൊ വരാം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ആണുങ്ങളെ കാത്തു കൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾക്ക്? ഈ സ്കൂളിലേക്ക് പോകുമ്പോ ആരെയും ശ്രദ്ധിക്കണ്ട, നേരെ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നടക്കുക ഇങ്ങനെ. അന്നേരാണ് പുറകുന്ന് കമന്റ് വരിക. എന്റെ കമന്റ്? നിന്നെ എനിക്ക് ഇഷ്ടാണ്, ഐ ലവ് യു എന്നൊക്കെ. മൂച്ച കൈയേ, ഓള് പറഞ്ഞോളൊന്ന് പറയേ. എന്ത്? നിങ്ങളെ ഓളിപ്പ പറഞ്ഞ ആ ചെക്കനാക ഞാൻ റസിയ. എന്നിട്ടൊന്ന് പറയേ. റെഡി, 1 2 3. നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു. മാരെ മോന്തേ കൂർക്കലേ, നിന്നെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്കൂളിൽ പോണതേ പഠിക്കാനാ, അല്ലാണ്ട് എന്നെ പോലത്തെ മാത്രികളോടെ വർത്താനം പറഞ്ഞ് നിക്കാനല്ല. സാമ്യാവുമ്പോ എന്റെ ഉപ്പച്ചു ഉമ്മച്ചു എന്നെ കെട്ടിച്ചു വിടും. അയിനെ ഈ എന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടണ്ട. ഞാനേ ഫാത്തിമ സീമിന്റെ മോളാ, അത് മറക്കണ്ട. ഇതൊക്കെ ടേസ്റ്റി ഡോസി. ഇപ്പൊ ഒരു ധൈര്യം വരുന്നുണ്ട് ഉമ്മച്ചി. വരണോ? അല്ലാണ്ടേ അയ്യോ ബാബ ആയാലേ ഈറ്റിങ്ങളൊക്കെ എന്റെ തലയെ കയറും. ഇനി എന്റെ ഫോണിലേക്ക് എടുക്ക എടുക്ക വിളിക്കുന്ന ഒരാളില്ലേ, അയാളെ പോയി കാണ്ട എങ്ങനാന്ന് പറഞ്ഞേ. മൂസ കയ്യാട് പോയി നിക്കി അയാളെ. അങ്ങളെ എന്തിനാണ് നമ്മളെ മൊബൈലിലേക്ക് വിളിക്കണേ? വെറുതെ വെറുതെ എന്തിനാ വിളിക്കണേന്നാ ചോദിച്ചത്? അല്ല വിളിച്ചു പോണതാ. ഇനി വിളിച്ചാലുണ്ടല്ലോ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഈ സാധനം എടുത്തിട്ട് എറിഞ്ഞേ. നമ്മളെ ഫോണാണത്. ഉമ്മച്ചി ആ കൈ കൊണ്ടുകൊണ്ട് അടിപൊളി ചീറിച്ച്. മോളെ ഈ ആണുങ്ങളെ എന്ന് പറഞ്ഞ പൂച്ച കുട്ടികളാ, മോഹത്തെ നോക്കി പറഞ്ഞ പിന്നെ ഒരൊറ്റ ഒന്ന് വാല് വെക്കൂല. ഇനി ഞാൻ ഏറ്റവും ഉമ്മച്ചി. നിങ്ങളെ സ്കൂൾ പെൺകുട്ടികളെ ക്ലബ്ബിൽ എന്താ ഇനി പേര്? വുമൺസ് സെല്ല്. ആ സെല്ലി പെൺകുട്ടികളെ പ്രശ്നം കേൾക്കാനോ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ക്ലബൊക്കെ ഒന്ന് സാറാ ക്രിസിയ, പിന്നെ ശല്യം ചെയ്യാൻ ഒരാളും വരൂല. പാത്തു ഈ ആള് സാറാണല്ലോ. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് തന്റെ ഇടമൊക്കെ മാണു. അത് ഈ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞാണല്ലോ. മൂസ കൈങ്ങൾ എലിയായ മതി, ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ഇവിടെ പാത്തുവാണ് സിംഹം. ഉമ്മച്ചി സുശീലേട്ടൻ എന്താ ചെയ്യാ? പറഞ്ഞോണ്ട് ഓരാണല്ലോ ഇവിടുത്തെ പ്രശ്നവും. ഓന്റെ സൂക്കേട് നമ്മ മാറ്റാം, അതിന്റെ ഡയലോഗ് മാറ്റാം. പിന്നെ പിന്നെയല്ല പിന്നി സേഫ്റ്റി. പിന്നി സേഫ് അല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനാണ് ഈ പിന്നി സേഫ്റ്റി. പിന്നി പിന്നെ റസിയ ആരും എന്റെ അടുത്തേക്ക് വരൂല. ഇതുകൊണ്ട് ഇപ്പൊ എന്താക്കാനാ പത്തു? നമ്മളെ കണ്ണിലേക്ക് എന്നെങ്ങനെ നോക്കിക്ക്. മാറ്റരുത്. എന്നെ ശ്രദ്ധിക്ക റസിയ, എന്റെ കയ്യിലേക്ക് നോക്ക്. Thank you.
ഓടി സ്ഥലത്ത് പുല്ല് പോലും മുളയ്ക്കില്ലപ്പാ. പാത്തുവിന്റെ ആയുധം എന്തായാലും ഉച്ചാറായിക്കണേ. ആണുങ്ങളുടെ അടുത്ത് നടി കിട്ടുമ്പോ പഠിച്ചോളൂ. പിന്നെ അടിക്കങ്ങോട്ട് വന്നാ മതി, അപ്പം കാണാ. എല്ലാ കുട്ടികളുടെയും പ്രശ്നങ്ങളും പരാതികളും കേൾക്കാനുള്ള പരിപാടി വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്നപ്പോ പേടിയോണ്ട് ആരോട് പറയാണ്ട് വെച്ച പീഡനങ്ങളൊക്കെ പുറത്തൊക്കെ വരൂല്ലേ. ഞങ്ങളിപ്പോ ഒരു ടീമാണ് ഉമ്മച്ചിയെ, എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയും. എല്ലാരും ഉള്ളപ്പം ഒരു പേടിയില്ല. ഹലോ, അമ്മേനോട് ഇയൊന്നും പിന്നെ പറയലുണ്ടാവൂല. സ്കൂളിൽ മുഴുവൻ കറക്ക് കമ്പനി ഉപ്പച്ചിയെ. ഓഹോന്റെ ഡയലോഗേ ഉള്ളൂ, പേടിത്തോണ്ടാണ് എന്റെ ഉപ്പച്ചിന്റെ മൈരി. പെൺകുട്ടികളൊക്കെ കുറച്ച് തിന്നാ മതി. അതുകൊണ്ട് കാണാൻ വന്നാ ഞാൻ. അല്ല, എന്റെ തൊക്കാ പൊറത്തേല് വർത്താനങ്ങളെ. മോള് അനുസരി എന്ത് പറയുന്ന സുഖല്ലേ? ഓക്ക് അത്ര സുഖല്ല. മര്യാദക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല പാത്തു. എന്ത് പറ്റി? പുറകെ നടന്ന് കമന്റ് അടിക്കുക, തോണ്ടുക, ഒരേ പറയുന്നു പറയുമ്പോ ഭീഷണിപ്പെടുത്തുക. മനസ്സിലായി മനസ്സിലായി. ഹോ, ഞാൻ ഇന്നലെ ഇവിടെ റസിയന്റെ പ്രശ്നമായിട്ട് സോൾവ് ചെയ്തിട്ടേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നില്ലേ കയ്യില്? പിന്നോ? ഓളെ പുറകില് വരുമ്പേ ഒരൊറ്റ കുത്താട്ട് കൊടുക്കാൻ പറയും. ഫോൺ വിളിച്ചാലോ? രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല, എപ്പോഴും വിളിയാ. ഹണി, അന്നപ്പോ പിന്നെ പോലീസ് പരാതി കൊടുക്കലേ രക്ഷയുള്ളൂ, ബാക്കി ഓലയ്ക്കോളൂ. അതറിയണോ ഞാൻ വന്നേ? നിങ്ങള് ധൈര്യമായിട്ട് പോയി പരാതി കൊടുക്കീ, പോലീസിന്ന് നല്ല നാല് തല്ലുള്ളൂ. ഓന്റെ സുഖെടുത്താനേ മറിക്കോളൂ. പോകുന്നതിന് മുമ്പ് പാത്തുവിനോടൊന്ന് ചോദിക്കാന്ന് വെച്ചു. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? സമ്പന്നോ കുടുംബശ്രീന്റെ പ്രസിഡന്റോ കാണി? പക്ഷെ നിങ്ങളെ മോളെ കാര്യല്ലേ, നേരെ പോയി പരാതി കൊടുത്താ മതി. അപ്പൊ പാത്തുവിനൊരു പ്രശ്നമില്ല? എന്റെ പ്രശ്നോ? സ്വന്തം മോനെ പോലീസ് പിടിച്ച കേസായാലും പാത്തുവിന് ഒരു പ്രശ്നമില്ല. സ്വന്തം മോനോ? അതെ, റിസ്വാൻ. നിനക്കെന്താ ഇത് പറയാനേ? കൊറേ ദിവസമായിട്ട് മോള് മൂഡ് ഓഫ് ആയിരുന്നു. റിസ്വാൻ എപ്പോഴും ഉള്ള ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നാണ് മോള് എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പ തന്നെ മൂസക്കായനോട് പറഞ്ഞാണല്ലോ. നിന്റെ മൂസക്കായി നമ്മളോട് പറഞ്ഞില്ലേലോ? മൂസക്കയാ പറഞ്ഞ നമ്മളോട് പരാതി കൊടുക്കാൻ. മൂസക്കായോ? അതാ ഞാൻ പാത്തുവിനെ കാണാൻ വന്ന്. രമണിയെടുത്ത് ഞങ്ങൾ പരാതി ഒന്നും കൊടുക്കല്ലേ, ഓനെ നമ്മൾ ശരിയാക്കിക്കോളാം. അല്ലേ, ഇത് എത്ര പവനാ? ഇത് രണ്ട് പവനേ ഉള്ളൂ. ഈ ചെറുപ്പേ, ഇത് കണ്ടാണ്ടല്ലോ ഒരു എട്ട് പവനൊക്കെ തോന്നൂ. അല്ല, നിങ്ങളെ മുഖത്തുള്ള കാലൊക്കെ പോയല്ലോ. നല്ല നന്നായിക്കിട്, പ്രായം എത്ര കുറഞ്ഞെന്നറിയോ? ഇനി ഓനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ ഷുവറിൽ തന്നെ. ഇങ്ങളെ കല്യാണത്തിൽ കണ്ടോണ്ട് തന്നെ ഉണ്ട്. ഓ വൈക്കോളി, എല്ലാം നന്നായി. പോലീസ് കൊണ്ടുപോണതിന് മുമ്പ് അന്നൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നോ ഞമ്മള്. ഉപ്പച്ചേ, ഞാൻ നല്ല കുട്ടിയേക്കോളാ, ആരെ ശല്യം ചെയ്യൂല. എനിക്കൊരു പെങ്ങലുള്ള കാര്യം മറന്നു ഇല്ലേ റിസ്വാനെ? പാവണ്ടോ, ഇനി ഓനെ തല്ലണ്ട. ഓ നന്നായി ഇത് പറഞ്ഞില്ലേ, ഓൻ അറിയാണ്ട് പറ്റിയതാ. ലേറിസ്മോനെ ഇപ്പൊ എനിക്ക് തരുന്നത് അന്റെ സൂക്കേട് മാറാനുള്ള ഇഞ്ചക്ഷനാ. ഞമ്മളൊരു സ്പെഷ്യൽ ഇഞ്ചക്ഷൻ.